നമ്മളെ പുതിയൊരു സീരീസ് ആരംഭിക്കുകയാണ് ഈ സീരീസിന്റെ അറിയാവോ നോ പ്രോബ്ലം സീരീസ് അതെന്താ പേര് സാറേ എടാ ഒമ്പതാം ക്ലാസ്സുകാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് പ്രോബ്ലംസ് പ്രോബ്ലംസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടെന്ന് എല്ലാ മക്കളും അല്ല കുറച്ചൊക്കെ മക്കളോട് പറയാറുണ്ട് സോ അവർക്ക് വേണ്ടി ഞാൻ പ്രോബ്ലംസൊക്കെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊരു സീരീസ് ആരംഭിക്കുകയാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഓരോരോ പ്രോബ്ലം വെച്ച് ചെറിയ ചെറിയ സിമ്പിളായ പ്രോബ്ലം ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സീരീസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു പ്രോബ്ലം വൃത്തിയായി പഠിക്കാം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിന് പ്രോബ്ലംസ് ഒരു ബുദ്ധിമുട്ടാവില്ല നമുക്ക് ഈ വരുന്ന അടുത്ത മാസം മൂന്നിനല്ല എക്സാമിനേഷൻ ഉള്ളത് സെപ്റ്റംബർ മൂന്നിനല്ലേ അതുവരെ എന്തായാലും ഞാൻ പ്രോബ്ലം ചെയ്തു തരാം തുടങ്ങിയാലോ ആദ്യത്തെ പ്രോബ്ലം നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാംഗം ഉപയോഗപ്പെടുത്തി നമുക്ക് രണ്ട് ടൈപ്പ് പ്രോബ്ലം ചെയ്യാനുണ്ടായിരിക്കും ഞാൻ ഒരു ടൈപ്പ് ഒന്ന് ചെയ്തത് അടുത്ത ടൈപ്പ് നമുക്ക് നാളെ ചെയ്യാം അല്ലെങ്കിൽ എപ്പിസോഡ് ടൂല് ചെയ്യാം അപ്പോൾ വെൽക്കം ടു നോ പ്രോബ്ലം സീരീസ് എപ്പിസോഡ് നമ്പർ വൺ ക്ലിയർ ചോദ്യങ്ങൾ വായിച്ചല്ലോ എന്താ ചോദ്യം വായുവിലൂടെയുള്ള പ്രകാശവേഗം മൂന്ന് ഇൻറ്റു പത്തേ ദിസ്റ്റു എട്ട് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഗ്ലാസിലൂടെയുള്ള പ്രകാശവേഗം കണ്ടെത്തണം അല്ലേ ഫൈൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ഗ്ലാസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഈസ് ഗിവൺ എത്രയാണ് വൺ പോയിൻറ്റ് ഫൈവ് ആണ് അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇക്വേഷൻ എടുത്തതെന്നുള്ള കാര്യമാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചാണ് എന്താ ഇക്വേഷൻ പഠിച്ചത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാംഗം നമ്മൾ സിമ്പിൾ ചെയ്യുമ്പോൾ ഏതാ സിമ്പല് നമ്മൾ എൻ എന്നാണ് സൂചിപ്പിക്കുന്നത് എൻ ഈ സീക്വൽ ടു ഇങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ എൻ ഈ സീക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ അതായത് വായുവിലെ പ്രകാശവേഗത ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം അതായത് മാധ്യമത്തിലെ പ്രകാശവേഗത വേഗത പഠിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ലഭിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്ലേ കാണാൻ വേണ്ടി പറഞ്ഞത് ഗ്ലാസിന്റെ അപവർത്തനാംഗം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് എഴുതിയോ എൻ്റെ കൂടെ എഴുതിക്കോട്ടോ എന്ത് കിട്ടും സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡ് ബൈ എന്താ കിട്ടുക ഇവിടെ ഏതാ മീഡിയം മീഡിയം ഏതാ ഗ്ലാസ് ആണ് അപ്പൊ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് എന്ന് കിട്ടും സെറ്റ് ആണല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരെ വാല്യു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം വാല്യു കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് നമ്മുടെ കയ്യിൽ അപവർത്തനം നമ്മുടെ കയ്യിലുണ്ട് എത്രയാണ് അത് ഒന്നേ പോയിന്റ് അഞ്ചാണ് അല്ലേ അല്ലേ അപവർത്തനാംഗം ഗ്ലാസിന്റെ അപവർത്തനാ ഇൻറ്റസോ ഗ്ലാസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ നമുക്ക് എന്താ കിട്ടിയത് നമുക്ക് ലഭിച്ചു ഒന്ന് പോയിന്റ് അഞ്ച് സമം സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ എത്രയാണ് തന്നിട്ടുണ്ട് ഇതവിടെ മൂന്ന് ഇൻറ്റു പത്ത് എട്ടാണ് അതും നേരെ ഇങ്ങോട്ട് കൊടുക്കുക ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റിൻ ഗ്ലാസ് കുടുങ്ങി അവനെ കണ്ടുപിടിക്കേണ്ടത് നോക്കൂ മക്കളെ ഇവനെ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം നോക്കൂ ഡിവൈഡഡ് ബൈ കിടക്കുന്ന ആളെ നമ്മളിതാ ഇപ്പുറത്തെ കൊണ്ടാൽ ഇൻറ്റു ആയിട്ട് മാറുമല്ലോ അപ്പം ഇവനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് എന്താ കിട്ടാൻ നോക്കിക്കേ എനിക്ക് കിട്ടും ഇവൻ ഡിവിഷനാണ് ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും മൾട്ടിപ്ലിക്കേഷൻ സമത്തിനപ്പുറത്തേക്ക് പോകുമ്പം ഹരിക്കുന്ന ആൾ ഗുണിക്കാനായിട്ട് മാറുമല്ലോ അപ്പം എനിക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ഒന്നേ പോയിന്റ് അഞ്ച് ഇവിടെ ഓൾറെഡി ഉണ്ട് ഇവന് ഞാൻ ഇങ്ങോട്ട് എടുക്കുമ്പോൾ എനിക്ക് എന്താ കിട്ടുക ഇൻറ്റു അല്ലേ ഇൻറ്റു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ബാക്കി ആരെ അവിടെയുള്ള സമം മൂന്ന് ഇൻറ്റു പത്ത് രസ് എട്ട് ഇവിടെ ഉണ്ട് സെറ്റല്ലേ ക്ലിയർ അല്ലേ ആണ് ഇനി ഞാൻ നേരത ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതാൻ പോകാണെ ശ്രദ്ധിക്കണം കൃത്യമായിട്ട് മനസ്സിലാക്കണം ഞാൻ ഒന്നുകൂടെ അങ്ങനത്തെ എഴുതാണ് ഒന്നേ പോയിന്റ് അഞ്ച് ഇൻറ്റു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് സമം മൂന്ന് ഇൻറ്റു പത്ത് രസ്റ്റ് എട്ടെന്ന് കിട്ടി എനിക്ക് ആരാ കാണേണ്ടത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് കാണണം അപ്പൊ എനിക്കൊരു കാര്യം ചെയ്താൽ മതി ഈ ഇവനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി സമത്തിനെ അപ്പുറത്തെ കൊണ്ടുപോവാ അല്ലേ അപ്പോൾ എനിക്ക് എന്താ കിട്ടുക ഒന്നേ പോയിന്റ് അഞ്ച് സമത്തിന് അപ്രതേ പോകുമ്പോൾ എന്തായിട്ട് മാറും ഇവൻ ഇൻറ്റു ആയിരുന്നു ഒന്നേ പോയിന്റ് അഞ്ച് ഇൻറ്റു ആയിരുന്നു അതോടൊപ്പം ഡിവിഷൻ ആയിട്ട് മാറുന്നു അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതാം സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ഗ്ലാസ്സിലെ പ്രകാശ വേഗത ഓൾറെഡി ഇവിടെ ഉണ്ട് എത്രയേത് മൂന്ന് ഇന്റ് പത്ത് രസ് ടു എട്ടാണ് ഒന്നേ പോയിന്റ് അഞ്ച് അങ്ങോട്ട് പോകുമ്പോ എന്തായിട്ട് മാറും ഹരിക്ക ഡിവിഷൻ ആയിട്ട് മാറുന്നു സോ ഡിവൈഡ് ബൈ ഒന്നേ പോയിന്റ് അഞ്ച് കിട്ടും ഇനി നമുക്ക് നേരെ ചെയ്താൽ മതി ഗ്ലാസ്സിലെ പ്രകാശ വേഗതാ സമം മൂന്ന് ഇൻറ്റു പത്തു എട്ട് പോയി ഒന്ന് പതിനഞ്ച് തന്നെ കിട്ടുക ശരിയല്ലേ ഇനി എങ്ങനെ ചെയ്യുക പോയിന്റ് അല്ലേ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യും പോയിന്റ് മാറ്റണം എങ്ങനെ മാറ്റും നമ്മൾ നോക്കുക പോയിന്റിന് ശേഷം എത്ര സംഖ്യ ഉണ്ട് ഒരു സംഖ്യ ഉള്ളത് അപ്പോൾ ഒരു പൂജ്യമുള്ള ആളെ കൊണ്ട് നമ്മൾ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റ് അങ്ങോട്ട് മാറുമല്ലോ അപ്പം നമ്മളിതാ ഇവിടെ പത്തോണ്ട് കുണിക്കുന്നു അപ്പം മോള് എന്ത് ചെയ്യണം പത്തൊന്നുകൊണ്ട് ഇത് എല്ലാവർക്കും അറിയാലോ അറിയാലോ നമ്മൾ താഴെ കുണിച്ചാൽ മുകളിലും കുണിക്കണം അതിൽ സംശയമല്ല അപ്പൊ അതിനർത്ഥം നമ്മൾ പത്ത് ബൈ പത്തുകൊണ്ട് കുണിച്ചു അതായത് ഒന്നോണ്ട് കുണിച്ചു അർത്ഥം ഓക്കെ സോ നമുക്ക് എന്താ കിട്ടുക നമുക്ക് നോക്കാം സ്പീഡ് ഓഫ് ലൈറ്റും ഗ്ലാസ്മും മൂന്ന് ഇൻഡു പത്ത് എട്ട് ബൈ ഒന്ന് പോയിന്റ് ആ ഇൻഡു പത്ത് ഇവിടെ ഉണ്ട് അല്ലേ ഇൻഡു പത്ത് ബൈ ഒന്ന് പതിനഞ്ച് പത്ത് തന്നെ പതിനഞ്ച് ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ അപ്പം നമുക്കിതാ മൂന്ന് ഇൻറ്റു പത്ത് എത്രയാണ് മുപ്പതാണ് അപ്പം എനിക്ക് കിട്ടും മുപ്പത് ഇൻറ്റു പത്ത് രസ്റ്റ് എട്ട് ബൈ പതിനഞ്ച് നല്ല കിട്ടുക അപ്പോൾ നേരെ ഈ മുപ്പതും പാഞ്ചും കട്ട് ചെയ്യാൻ പറ്റും മുപ്പത് പാഞ്ച് എത്രയാ രണ്ടാണ് അപ്പം എനിക്ക് എന്ത് കിട്ടും രണ്ട് ഇൻറ്റു പത്ത് രസ്റ്റ് എട്ട് ആണ് എന്ത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ഇത്രയും മീറ്റർ പെർ സെക്കൻഡ് ക്ലിയർ ആണോ സോ മനസ്സിലാക്കി വെക്കും മക്കളെ ഇത് ഞാൻ വളരെ സിമ്പിളായി വളരെയധികം സമയമെടുത്ത് മെല്ലെ പറഞ്ഞിട്ടുള്ളത് സോ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി റീവൈൻഡ് ചെയ്ത് കാണുക ഉറപ്പായിട്ടും നമ്മുടെ എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ സോ ഈ പ്രോബ്ലം ചെയ്തെങ്കിൽ മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം മസ്റ്റ് ആയിട്ട് ഫ്രണ്ട്സിന് എന്ത് ചെയ്യാം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അവരത് പഠിക്കട്ടെ സോ ഈ ഒരു സീരീസ് നമ്മൾ എന്നും ചെയ്യണം പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി പോകാം മുന്നോട്ട് പോകാൻ പറ്റും എല്ലാം സപ്പോർട്ട് ചെയ്യണം സോ എപ്പിസോഡ് നമ്പർ കാണാം നമുക്ക് ഇതേപോലെ ഒരു പ്രോബ്ലം തന്നെ ചെയ്യാം സോ കാണാം ബൈ നെസർഷ കാ